നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്നത് ഷാഫി പറമ്പിലിന്റെ അറിവോടെ എന്ന ആരോപണത്തിന് മുഖത്തടിക്കുന്ന മറുപടി. എത്രയോ സ്ത്രീകളെ സൈബർ ഇടത്തിൽ ചതച്ചരച്ചവരാണ് നിന്ന് വിശുദ്ധരാകുന്നതെന്ന് ചോദ്യം വരുന്നു. കെ കെ രമയുടെ മുഖംമൂടി ധരിച്ച് അശ്ലീല പ്രകടനം നടത്തിയ CPM ചെയ്തിയെ കേരള സമൂഹം മറന്നിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന്റെ ഉത്തരവാദിത്വം CPMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് രാഹുൽ പൊട്ടിത്തെറിച്ചത്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിരിക്കുന്ന കമന്റുകൾ രാഹുൽ ഉയർത്തിക്കാട്ടി. ഈ കമന്റുകൾ ഏറ്റെടുക്കേണ്ടത് കെ രാധാകൃഷ്ണനാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കെ കെ രമയുടെ മുഖം മൂടി ധരിച്ച് അശ്ലീല പ്രകടനം നടത്തിയ CPM ചെയ്തിയെ കേരള സമൂഹം മറന്നിട്ടില്ല. അന്ന് അവിടെ നിന്ന് മത്സരിച്ച CPM സ്ഥാനാർത്ഥിക്കാണോ അതിന്റെ ഉത്തരവാദിത്വം? രാഹുൽ ചോദിച്ചു. തനിക്കെതിരെ നടത്തിയ എത്രയോ വ്യാജ പ്രചരണങ്ങളുണ്ട്. അമ്മയും ഞാനും നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ അതിൽ അശ്ലീല ചുവയോടുകൂടി കമന്റ് ചെയ്തവർക്കെതിരെ ഞാൻ പരാതി നൽകിയിരുന്നു. എന്നാൽ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. രാഹുൽ രോഷത്തോടെ പറഞ്ഞു. കേരളത്തിലെ സൈബർ കുറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് കേരള പോലീസാണ്. അവർ നടപടിയെടുക്കാത്തതിന് തങ്ങളോട് കുതിര കയറിയിട്ട് കാര്യമില്ല. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പേജിൽ നിന്ന് അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പച്ച കള്ളമാണിത്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലൊരു വാർത്ത ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദേശാഭിമാനിക്കെതിരെ കേരള പോലീസിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് കോടതി മുഖാന്തരം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാജ പ്രചരണം നടത്തിയ ശ്രീമതി ടീച്ചർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും രാഹുൽ പറഞ്ഞു. തന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജമായ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചുവെന്നാണ് വാർത്ത. താൻ ഈ രീതിയിൽ ഒരു വീഡിയോയോ ഫോട്ടോയോ വ്യാജമായി പ്രചരിപ്പിച്ചതായോ ചമച്ചതായോ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും UDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വടകരയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇക്കാര്യത്തിൽ വടകരയിലെ ജനങ്ങൾ മറുപടി നൽകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ പൊതുരംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന് സൈബർ ആക്രമണമാണെന്ന് KK രമ പ്രതികരിച്ചു. അതോടൊപ്പം CPMന്റെ ഇരട്ടത്താപ്പും പൊളിച്ചടുക്കി. സൈബർ ആക്രമണത്തിനെതിരെ ശൈലജയുടെ പരാതി കിട്ടി 20 ദിവസമായിട്ടും പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് വ്യക്തമാക്കണം. പങ്കുണ്ടെന്ന UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരായ ശൈലജയുടെ ആരോപണം തെറ്റാണ്. യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. സൈബർ ആക്രമണം നടത്തുന്നത് ആരെന്ന് കണ്ടെത്തണം. ഇക്കാര്യത്തിൽ ടീച്ചർക്കൊപ്പം നിൽക്കുമെന്നും UDF വനിതാ MLA മാരായ KK രമയും ഉമാ തോമസും വ്യക്തമാക്കി. പലപ്പോഴായി സൈബർ സെല്ലിന് പരാതി നൽകിയ വിഷയമാണെന്നും പരാതിയിൽ വസ്തുതാപരമായ അന്വേഷണം നടന്നിട്ടില്ല എന്നും KK രമ ചൂണ്ടിക്കാണിച്ചു. പരാതികൾ കെട്ടിക്കിടക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതിന് കാരണം പോലീസാണെന്നും KK രമ കുറ്റപ്പെടുത്തി. വ്യാജ പ്രചരണം നടപടിയെടുക്കുന്നതിൽ പാർട്ടി നോക്കേണ്ടതില്ലെന്നും ആരെയും സംരക്ഷിക്കില്ലെന്നും വടകര MLA വ്യക്തമാക്കി. പോലീസിന് എന്താണ് നടപടിയെടുക്കാൻ മടിയെന്നും KK രമ ചോദിച്ചു. PJയരാജന്റെ അശ്ലീലം കലർന്ന FB പോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് മോശം പരാമർശങ്ങൾ ഉണ്ടാകുന്നുവെന്നും KK രമ കുറ്റപ്പെടുത്തി. PJയരാജന്റെ വെള്ളപ്പാളി പരാമർശത്തിനെതിരെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും KK രമ അറിയിച്ചു. ലൈംഗിക വീഡിയോ ഇട്ടവർക്കെതിരെ FIR ഇട്ടോ എന്നും കുടുംബ ഗ്രൂപ്പിൽ ഇട്ടവരെ കണ്ടെത്താൻ എന്താണ് തടസ്സമെന്നും KK രമ ചോദിക്കുകയാണ്. നിലവിലെ FIR മറ്റെന്തൊക്കെയോ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. ചർച്ച വഴിതിരിച്ചു വിടാനാണ് ശ്രമം. KK ശൈലജയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും KK രമ ചൂണ്ടിക്കാണിച്ചു.